അടി തീരുന്നില്ല. കോൺഗ്രസ് പുനഃസംഘടന ഗണപതിയുടെ കല്യാണം പോലെയാകുന്നു. ആദ്യം കെ പി സി സി സെക്രട്ടറിമാരെയും ഡി സി സി ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഒരുമിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേതാക്കളുടെ വീരവാക്യം. എന്നാൽ ഇപ്പോൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഡി സി സി ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന്. ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളെയും ശേഷിക്കുന്ന കെ പി സി സി സെക്രട്ടറിമാരെയും പിന്നീട് തീരുമാനിക്കുമത്രേ. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണ. ഇനി അത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോൾ മാറാനും മാറാതിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാത്രം പ്രഖ്യാപിക്കാനും സാധ്യത ഇല്ലാതില്ല. പുനഃസംഘടന ഹൈക്കമാൻഡ് തടഞ്ഞതിനെ തുടർന്ന് സുധാകരൻ്റെയും സതീശൻ്റെയും ഇടയിൽ രൂപപ്പെട്ട അകൽച്ച പരിഹരിച്ചുവെന്നാണ് അവർ പുറത്തു പറയുന്നതെങ്കിലും ഇപ്പോഴും ശീതസമരത്തിൽ തന്നെയാണ്. ഇരുവരും ചേർന്ന് അന്തിമ പട്ടിക തയ്യാറാക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെയും അത് നടന്നില്ല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗവും രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാന സന്ദർശനവുമാണ് അതിന് കാരണമായി പറയുന്നത്. പട്ടിക വെള്ളിയാഴ്ച പുറത്തിറക്കാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. അപ്രതീക്ഷിതമായ ഇപ്പോഴത്തെ സാഹചര്യം മൂലം വെള്ളിയാഴ്ചയെ ഇനി കൂടിയാലോചന പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. സുധാകരനും സതീശനും വെള്ളിയാഴ്ച തലസ്ഥാനത്ത് ഉണ്ടാകും. അന്ന് ചർച്ച പുനരാരംഭിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കൂടിയാലോചനയിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഡി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഡി സി സിയിൽ 4 ചെറിയ ജില്ലകളിൽ 15 മറ്റിടങ്ങളിൽ 25 ഭാരവാഹികൾ മതിയെന്നാണ് പൊതുവെയുള്ള തീരുമാനം. ഇവിടങ്ങളിൽ യഥാക്രമം 16, 26 നിർവാഹക സമിതി അംഗങ്ങളെ നിയമിക്കും. തൽക്കാലം നിർവാഹക സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കില്ല. മാനദണ്ഡം ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ഡി സി സി ഭാരവാഹിത്വം ലഭിക്കാതെ വരുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഇപ്പോൾ നിർവാഹക സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന കണക്കൂട്ടലിലാണ് ഈ നേതാക്കൾക്കുള്ളത്. കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യത്തിലും പിന്നീട് മാത്രമേ തീരുമാനമുണ്ടാകൂ. ജില്ലാ ഭാരവാഹികളുടെ എണ്ണത്തിൽ നേരിയ വർധന വരുത്താൻ സുധാകരൻ സതീശൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ച 15, 25 എന്നതിൽ നിന്ന് പരമാവധി 5 എണ്ണം കൂടി വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നു.